ഭിന്നശേഷിക്കാർക്ക് യു ഡി ഐ ഡി കാർഡ് രജിസ്ട്രേഷനായി പ്രത്യേക ക്യാമ്പ് ഒരുക്കി കൊടിയത്തൂർ ഗ്രാമപഞ്ചായത്ത്. ഗ്രാമപഞ്ചായത്ത് ഓഫീസ് പരിസരത്ത് നടന്ന ക്യാമ്പിൽ നിരവധി പേർ പങ്കെടുത്തു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഷംലുലത്ത് ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു. ഭിന്നശേഷിക്കാർക്കായുള്ള അധികാരങ്ങളും അവകാശങ്ങളും കൂടുതൽ ലളിതമാക്കുക എന്ന ലക്ഷ്യത്തോടെ ആവിഷ്കരിച്ച യു ഡി ഐ ഡി രജിസ്ട്രേഷനാണ് കൊടിയത്തൂർ ഗ്രാമപഞ്ചായത്തിൽ പ്രത്യേക ക്യാമ്പ് ഒരുക്കിയത്. ഏകീകൃത തിരിച്ചറിയൽ സംവിധാനത്തിലൂടെ മെഡിക്കൽ സർട്ടിഫിക്കറ്റ് ഉൾപ്പെടെ ലഭ്യമാക്കുകയും അതുവഴി ആനുകൂല്യങ്ങൾ വളരെ പെട്ടെന്ന് ലഭ്യമാക്കുകയും ചെയ്യുക എന്ന ലക്ഷ്യത്തോടെയാണ് സംസ്ഥാന സാമൂഹ്യനീതി വകുപ്പ് യു ഡി ഐ ഡി കാർഡ് സംവിധാനം കൊണ്ടുവന്നത്. സംസ്ഥാനത്ത് 8 ലക്ഷത്തോളം ഭിന്നശേഷിക്കാരുണ്ടെങ്കിലും 2 ലക്ഷത്തിൽ താഴെ പേർക്ക് മാത്രമേ തിരിച്ചറിയൽ കാർഡ് ലഭിച്ചിട്ടുള്ളൂ. ഇതോടെയാണ് ഏകീകൃത തിരിച്ചറിയൽ കാർഡ് നൽകുന്നതിന് സർക്കാർ തീരുമാനമെടുത്തത്. കാർഡ് കൈവശമുള്ളവർക്ക് മറ്റു രേഖകൾ കൈകളിൽ സൂക്ഷിക്കേണ്ടതില്ല എന്നതിനു പുറമെ ഇൻകം ടാക്സ്, ഇൻഷുറൻസ്, വിവിധ പദ്ധതികളുടെ പരിരക്ഷ എന്നിവയും ഒറ്റ കാർഡ് വഴി ലഭ്യമാവും. അക്ഷയ കേന്ദ്രങ്ങളിലും മറ്റു ഓൺലൈൻ കേന്ദ്രങ്ങളിലും പോയി നടത്തേണ്ട രജിസ്ട്രേഷൻ വഴി ഭിന്നശേഷിക്കാർക്കുണ്ടാവുന്ന ബുദ്ധിമുട്ട് ഒഴിവാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് കൊടിയത്തൂർ ഗ്രാമപഞ്ചായത്ത് പ്രത്യേക ക്യാമ്പ് ഒരുക്കിയത്. പഞ്ചായത്തിലെ മുഴുവൻ ഭിന്നശേഷിക്കാർക്കും കാർഡ് ലഭ്യമാക്കുക, ഇതുമൂലം ആനുകൂല്യങ്ങൾ ലഭ്യമാക്കാൻ സഹായിക്കുക എന്നീ ലക്ഷ്യങ്ങളോടെയാണ് ക്യാമ്പ് ഒരുക്കിയതെന്ന് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി ഷംലുലത്ത് പറഞ്ഞു. ഭിന്നശേഷിക്കാരായ വ്യക്തികൾക്ക് അവരുടെ അവകാശങ്ങളും ആനുകൂല്യങ്ങളും ഉറപ്പുവരുത്തുന്നതിനുള്ള അനിവാര്യമായ ഒരു സവിശേഷ കാർഡാണ് യു ഡി ഐ ഡി കാർഡ്. അത് കൊടിയത്തൂർ ഗ്രാമപഞ്ചായത്ത് ഇന്ന് ഒരു ക്യാമ്പ് നടത്തി നമ്മുടെ പഞ്ചായത്തിലെ മുഴുവൻ ഭിന്നശേഷിക്കാരിലും ഈ സവിശേഷ കാർഡ് അവരിലേക്ക് എത്തിക്കാനുള്ള ഒരു സംവിധാനമാണ് ഇന്ന് കൊടിയത്തൂർ പഞ്ചായത്തിൻ്റെ ഈ ഒരു പഞ്ചായത്ത് പരിസരത്ത് വെച്ച് നടക്കുന്നത്. ഭരണസമിതിക്കാരും അതുപോലെ ഇതിലെ ഉദ്യോഗസ്ഥരും അക്ഷയക്കാരും എല്ലാവരും ഞങ്ങളോട് സഹകരിച്ചു കൊണ്ടാണ് ഈ ക്യാമ്പ് നടത്തുന്നത്. ഈ ക്യാമ്പോട് കൂടി നമ്മുടെ നാട്ടിലെ എല്ലാവരിലും അവർക്ക് ആവശ്യമായ ഈ യു ഡി ഐ ഡി കാർഡ് അവരിൽ എത്തിക്കാൻ പറ്റുന്നുള്ള ഒരു ഉറപ്പോടുകൂടി അതിൻ്റെ ഒരു ലക്ഷ്യത്തോടുകൂടിയാണ് ഞങ്ങൾ ഈ ക്യാമ്പ് സംഘടിപ്പിക്കുന്നത്. ഗ്രാമപഞ്ചായത്ത് ഓഫീസ് പരിസരത്ത് നടന്ന ക്യാമ്പ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഷംലുലത്ത് ഉദ്ഘാടനം ചെയ്തു. ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എം ടി റിയാസ് അധ്യക്ഷത വഹിച്ചു. വികസനകാര്യ ചെയർപേഴ്സൺ ദിവ്യ ഷിബു, ആരോഗ്യ വിദ്യാഭ്യാസ ചെയർപേഴ്സൺ ആയിഷ ചെലപ്പുറത്ത്, വാർഡ് മെമ്പർമാരായ ടി കെ അബൂബക്കർ, ഫസൽ കൊടിയത്തൂർ, പഞ്ചായത്ത് സെക്രട്ടറി ഹരിഹരൻ, ഐ സി ഡി എസ് സൂപ്പർവൈസർ ലിസ തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, മുക്കം.